ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെയിം തന്നെയാണ്, ചാനലും അത് തന്നെയാണ്, പക്ഷെ ആള് മാത്രം മാറി. ഇന്ന് കരിമഷി ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്, കാരണം ഇതൊരു ട്രാവൽ വ്ളോഗിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ നേരിട്ട് നിങ്ങളോട് സംസാരിക്കാന്ന് വിചാരിച്ചു, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ വെൽക്കം ടു കരിമഷി ഫാമിലി. എല്ലാരും പുതിയതായിട്ട് വരുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത്, നേരത്തെ ചെയ്തവർ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെൽ ബട്ടൺ പതുക്കെ ഒന്ന് തൊട്ടാൽ മതി, നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വരെയുള്ള വീഡിയോസ് കാണാൻ പറ്റും. പിന്നെ ഈ വീഡിയോൻ്റെ തമ്മിൽ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാവും. ആശ്ചര്യപ്പെടേണ്ട ആവശ്യമില്ല, കാരണം അത് സത്യമാണ്, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് വിദേശത്തേക്ക് യാത്ര ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ. കാരണം പണ്ടത്തെ പോലെയല്ല, എല്ലാം ഫ്ലൈറ്റ് ടിക്കറ്റ്സും എല്ലാം വളരെ ചീപ്പാണ്, യാത്രകളൊക്കെ വളരെ സുഖമാണ്, എല്ലാവർക്കും യാത്ര ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അതിൽ നമുക്ക് സ്റ്റാർട്ടിങ്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായി, 2 കൊല്ലത്തിൽ ഞങ്ങൾ 3 വിദേശയാത്ര നടത്തി. ഇപ്പോൾ 3 ഫോറിൻ വെക്കേഷൻ ഞങ്ങൾ പോയി. എല്ലാവരെയും പോലെ, എല്ലാ സാധാരണക്കാരെയും പോലെ ഞങ്ങളും വിചാരിച്ചിരുന്നു, ഞങ്ങൾക്കും ഒരു ആഗ്രഹമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടൊരു വിദേശയാത്ര പോകണം, ഒരു വെക്കേഷൻ പോകണമെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് കുറേ ഇങ്ങനെ സെർച്ച് ചെയ്തു, കുറേ ട്രാവൽ ഏജൻസിൻ്റെ സൈറ്റ്സ് ഒക്കെ കയറി നോക്കി, സ്ഥലങ്ങളെ കുറിച്ച് നോക്കി, എല്ലാം നോക്കി. അവസാനം ആ നോക്കുന്ന ഇടയിൽ തന്നെ ഞങ്ങൾ വിചാരിച്ചു, എന്തുകൊണ്ട് നമുക്ക് തന്നെ ഒരു യാത്ര പ്ലാൻ ചെയ്തുകൂടാ, നമുക്ക് തന്നെ എല്ലാം ചെയ്തു, നമുക്ക് തന്നെ ഒറ്റയ്ക്ക് എന്തുകൊണ്ട് പോയിക്കൂടാന്നൊരു ആശയം മനസ്സിൽ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫസ്റ്റ് ഒരു യാത്ര പോയി, അത് കഴിഞ്ഞിപ്പോൾ 2-3 യാത്രകളായി. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കൂടുതൽ കോൺഫിഡൻസ് വന്നു, ആ കോൺഫിഡൻസ് നിങ്ങൾക്കും കൂടി പകർന്നു തരാനാണ് ഈ വീഡിയോ. അപ്പോൾ ഇതൊരു ഘട്ടം ഘട്ടമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ തന്നെ ഒരു 6 മാസം മുമ്പ് തന്നെ ഒരു സ്ഥലം നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ് ഒരു സ്ഥലം നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള, നമ്മുടെ ബജറ്റിൽ ഒതുങ്ങുന്ന സ്ഥലമായിരിക്കണം, നമുക്ക് പോകാൻ താല്പര്യമുള്ളൊരു സ്ഥലമായിരിക്കണം. ഈ 2 കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു സ്ഥലം നിങ്ങൾ നിശ്ചയിക്കുക, പോകാനുള്ള സ്ഥലം നിശ്ചയിക്കുക. എത്ര നേരത്തെ നിങ്ങൾ നിശ്ചയിക്കുന്നു അത്രയും നല്ലതാണ്, കാരണം അത്രയും ട്രാവൽ ചെയ്യാനുള്ള കോസ്റ്റ് നിങ്ങൾക്ക് കുറയ്ക്കാം. നേരത്തെ തന്നെ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ ഓഫറിന് കിട്ടും. ഇപ്പം ബാങ്കോക്ക് ഒക്കെ പോവാണെങ്കിൽ 3,000, 3,999 ഒക്കെ ടിക്കറ്റ്സ് കിട്ടുന്ന സമയമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ്സിൻ്റെ ഇത് വളരെ കുറവായിരിക്കും. അങ്ങനെ സ്ഥലം ആദ്യം നിശ്ചയിക്കുക, സമയം നിശ്ചയിക്കുക, എത്ര ദിവസത്തേക്കാണ് നിങ്ങൾ പോകാന്നുള്ള ഒരു സമയം നിശ്ചയിക്കുക. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്താൽ തന്നെ നമ്മൾ വെക്കേഷനിൽ പകുതി നമ്മൾ വെക്കേഷനിലേക്ക് അയക്കുന്നത്, നമ്മുടെ ശരീരം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, മനസ്സ് പകുതി നമ്മൾ വിദേശത്തായിരിക്കും. അപ്പോൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതിലും കുറേ നമ്മൾ കാര്യങ്ങൾ നോക്കാനുണ്ട്. ചീപ്പായിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഇട ദിവസങ്ങൾ ബുക്ക് ചെയ്യാം, വീക്കിൽ ഇട ദിവസങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ട്, ഓഫറുകൾ നോക്കി ബുക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് നോക്കി ബുക്ക് ചെയ്യാം, ക്രെഡിറ്റ് കാർഡ്സ് എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അത് നോക്കി ബുക്ക് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക, ടു ആൻഡ് ഫ്രോ പോകാനും വരാനുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം വിസ എടുക്കുക എന്നുള്ളതാണ്. വിസ എടുക്കാനായിട്ട് 2 ടൈപ്പാണ് നമ്മൾ വിസ എടുക്കുന്നത്. ഒന്ന് ഈ വിസയാണ്, രണ്ടാമത്തത് നമ്മൾ ഓൺ അറൈവൽ വിസയാണ്. ഒന്നെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് എയർപോർട്ടിൽ വെച്ചിട്ട് നമുക്ക് വിസ അടിച്ചു തരും, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നെ ബുക്ക് ചെയ്തു പോകും. ഇവിടുന്ന് തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇനി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഏതെങ്കിലും ഏജന്റിന്റെ സഹായം നിങ്ങൾക്ക് തേടാം, ചെറിയൊരു കമ്മീഷനിൽ നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് അറിയാമെന്നാണെങ്കിൽ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യാം. അത് വളരെ ഈസിയാണ് ചെയ്യാൻ, വളരെ ഈസിയാണ്. അങ്ങനെ വിസ നമ്മൾ റെഡിയാക്കണം. വിസ റെഡിയാക്കി കഴിഞ്ഞാൽ മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഹോട്ടൽസ് അല്ലെങ്കിൽ താമസിക്കാനുള്ള സ്ഥലം ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് അവിടെ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ മെയിൻ ആയിട്ടുള്ള 1-2 സ്ഥലങ്ങൾ തീരുമാനിച്ച ശേഷം ആ സ്ഥലങ്ങളിൽ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യണം. അപ്പം ഞങ്ങൾ മിനിമം 2 സ്ഥലത്തെങ്കിലും താമസിക്കാറുണ്ട്. ഞങ്ങൾ എവിടെയും പോയി കഴിഞ്ഞാൽ മിനിമം 2 സ്ഥലത്തെങ്കിലും ഞങ്ങൾ താമസിക്കും. അങ്ങനെ 1-2 സ്ഥലം നിങ്ങൾ തീരുമാനിച്ചിട്ട് അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും 3 തരത്തിലുള്ള ബുക്കിംഗ്സ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഹോട്ടൽസിൽ താമസിക്കാം, ഹോട്ടൽസ് വില്ലാസ് അങ്ങനെ ഹോട്ടൽസിൽ താമസിക്കാം. രണ്ടാമത് നിങ്ങൾക്ക് ഹോം സ്റ്റേയ്സിൽ താമസിക്കാം. മൂന്നാമത് നിങ്ങൾക്ക് ഹോസ്റ്റൽസിൽ താമസിക്കാം. അപ്പോൾ 3 ഓപ്ഷൻസാണുള്ളത്. ഏറ്റവും കൂടുതൽ ചിലവരുന്ന ഹോട്ടൽസിനാണ്.
രണ്ടാമത് ഹോം സ്റ്റേസിനും ഏറ്റവും കുറവ് വരുന്ന ഹോസ്റ്റൽസിനും. ഈ മൂന്ന് ഓപ്ഷനിലും ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്, ഹോട്ടൽസിനും ഇതെല്ലാത്തിലും ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ബുക്കിംഗ്സും ഞങ്ങൾ ചെയ്തു നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം നല്ലത് തന്നെയാണ്, എല്ലാം സേഫാണ്. ഇനി നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണേണ്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളും അവിടെ എന്തെങ്കിലും പ്രത്യേകത, എന്തെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. പിന്നെ വെബ്സൈറ്റിൽ തന്നെ ഇപ്പം നിങ്ങൾ ഒരാള് ലെച്ച് പുറത്തുനിന്ന് കൊച്ചിയിലേക്ക് വരുന്നു, അപ്പോൾ ബിനാലി നടക്കുന്ന സമയമാണ്. അപ്പോൾ ആള് സെർച്ച് ചെയ്ത് നോക്കും ബിനാലേക്ക് എത്രയാണ് ടിക്കറ്റ് ചാർജ് എന്ന് നോക്കും. അതുപോലെ തന്നെ നിങ്ങൾ പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ ഒരു ആക്ടിവിറ്റിക്ക് എത്രയായിരിക്കും ചാർജ് എന്ന് അവിടുത്തെ റുപ്പിയിൽ അവിടുത്തെ കറൻസിയിൽ അവർ കാണിക്കും. അതിനനുസരിച്ചുള്ള തുക നമ്മൾ കയ്യിൽ കരുതിയാൽ മതി. അപ്പോൾ ഏതൊക്കെ ആക്ടിവിറ്റി എന്തൊക്കെ സ്ഥലങ്ങളാണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് അതിന് എത്ര ചിലവ് വരുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിനനുസരിച്ചുള്ള എമൗണ്ട് നിങ്ങൾക്ക് കൈ കരുതാൻ പറ്റും. അടുത്തത് സൈറ്റ് സീയിങ് ആണ്. സൈറ്റ് സീയിങ്ങിന് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് നമുക്ക് തന്നെത്താനെ വേണമെങ്കിൽ റെന്റ് ബൈക്ക് അല്ലെങ്കിൽ കാർ റെന്റ് ചെയ്തിട്ട് നമുക്ക് സ്ഥലങ്ങൾ സന്ദർശിക്കാം. അല്ല നമ്മൾ ഹോട്ടൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റേഴ്സ് ഉണ്ട്, പാക്കേജസ് കൊടുക്കുന്ന ആളുകളുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഓരോ സ്ഥലത്ത് പോയിട്ട് നമുക്ക് നോക്കുക, നമുക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ നോക്കുക, അവരായിട്ട് നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, അവർ പറയുന്ന ഇത് വില വെച്ചിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് നല്ലൊരു റേറ്റിൽ നമ്മൾ കാണേണ്ട സ്ഥലത്തൊക്കെ കാണാൻ പറ്റും. പക്ഷെ തലേ ദിവസം ബുക്ക് ചെയ്യണം. നമ്മൾ നാളെ പോകുന്നത് ട്രാവൽ ഏജന്റ് വഴിയാണെങ്കിൽ നമ്മൾ തലേ ദിവസം ബുക്ക് ചെയ്തിട്ട് രാവിലെ അവർ നമ്മളെ വന്ന് ഹോട്ടലിൽ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയി സ്ഥലങ്ങളൊക്കെ കാണിച്ച് തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ മുമ്പിൽ വന്ന് കൊണ്ടു നടക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ വളരെ ഈസിയാണ്, ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പക്ഷെ രണ്ടും ചെയ്യാം, ഞങ്ങൾ ടൂർസ് ബുക്ക് ചെയ്യുകയും ചെയ്യും, കൂടാതെ ഞങ്ങൾ വണ്ടി എടുത്ത് ബൈക്ക് എടുത്ത് കറങ്ങുകയും ചെയ്യും. അപ്പോൾ രണ്ടും ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അതാണ് സൈറ്റ് സീയിങ്ങിൻ്റെ കാര്യം. അപ്പം കോസ്റ്റ് നിങ്ങൾക്ക് നോക്കാം ഓരോ ഇതിൻ്റെ, കൂടാതെ ട്രാവൽ ചെയ്യാനുള്ള ഇതും നിങ്ങൾ അതിനനുസരിച്ച് ബുക്ക് ചെയ്യാം. ഇനി നിങ്ങൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ആ സ്ഥലത്തെ പറ്റിയുള്ള കുറേ വീഡിയോസ്, ഇതുപോലുള്ള ട്രാവൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ, പിന്നെ കുറേ ആ സ്ഥലത്ത് ആൾക്കാർ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ്, കുറേ വീഡിയോസ് നിങ്ങൾ കാണാം. അതിനെക്കുറിച്ച് അവിടുത്തെ സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ ഫുഡിനെക്കുറിച്ചും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചും അവിടെ എന്തൊക്കെയാണ് ചെയ്യാവുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ എല്ലാം കൂടുതൽ ഇങ്ങനെ കാണുക, വീഡിയോസ് കാണുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് താല്പര്യവും വരും, ആ സ്ഥലത്തേക്ക് പോകാനുള്ള താല്പര്യവും വരും, കൂടുതൽ കാര്യങ്ങൾ അറിയാനും പറ്റും. കൂടാതെ നമ്മൾ പണം കരുതുന്നത് നമ്മൾ ക്യാഷായിട്ട് കരുതാം, ട്രാവൽ കാർഡായിട്ട് കരുതാം, കൂടാതെ നമ്മൾ എക്സ്ട്രാ നമ്മുടെ കയ്യിലൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം എപ്പോഴെങ്കിലും എക്സ്ട്രാ കുറച്ച് പൈസ ആവശ്യം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും കാരണവശാൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം, ക്യാഷ് എന്തെങ്കിലും തേഞ്ഞില്ലെങ്കിൽ. കൂടാതെ ഈ കാർഡുകളെല്ലാം ഇന്റർനാഷണൽ റോമിംഗ്, ഇപ്പം നമ്മുടെ കാർഡ് നമ്മളെ ഇന്റർനാഷണൽ റോമിംഗ് ആക്കി മാറ്റുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് ഇന്റർനാഷണൽ ആക്കി തരും. അത് വളരെ ഒട്ടും ഇതിനുള്ള കാര്യമുള്ള ഒരു മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. അപ്പം വളരെ ഈസിയാണ്. അപ്പം ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ടൂർ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി സേഫ്റ്റിയുടെ കാര്യം, നമ്മുടെ ട്രാവൽ സേഫ് ആയിരിക്കാനായിട്ട് നമുക്ക് ഇൻഷുർ ചെയ്യാം, നമ്മുടെ ട്രാവൽ ഇൻഷുർ ചെയ്യാം. നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് വളരെ ഈസി ആയിട്ട് കിട്ടും. നമുക്ക് ഇഷ്ടംപോലെ ട്രാവൽ ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഉണ്ട് നമ്മുടെ ചുറ്റും. നമുക്കറിയാൻ ബാങ്കുകളും മറ്റ് ഇൻഷുറൻസ് കമ്പനികളും നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് തരുന്നവരുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ ഞങ്ങൾ പോയ സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ താമസവും എല്ലാം നമ്മൾ സേഫ് ആയിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്ന ആളുകളായിരുന്നു അവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ദൈവം സഹായിച്ചൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു സേഫ് ജേർണി ആയിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ തമ്പ്നെയിലിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. 16,000 rupees നിങ്ങൾക്ക് എങ്ങനെ യാത്ര ചെയ്യാന്നുള്ളത് പറയാം. ഒരു നിങ്ങൾ നേരത്തെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എയർ ഏഷ്യയുടെ ടിക്കറ്റ്സ് ഒക്കെ 3,999 4,000 rupees കിട്ടും വൺ സൈഡ്. അപ്പം രണ്ട് സൈഡും കൂടെ ആകുമ്പോഴത്തേക്കും 8,000 rupees നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. താമസത്തിന് ഞങ്ങൾ ഒരു ഹോസ്റ്റലിൽ താമസിച്ചത് 260 rupees, നിങ്ങൾ വിശ്വസിക്കില്ല, 260 rupees ഒരു ദിവസത്തെ അവിടുത്തെ ഒരാളുടെ ചിലവ് വാടക. അതിന് ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കിട്ടും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അടക്കമാണ്, ബ്രെഡ് ബട്ടർ ജാം ബ്രേക്ക്ഫാസ്റ്റ് അടക്കമാണ് ഈ 260 rupees.
ഇനി ബാക്കി ഒരു ദിവസത്തെ ഭക്ഷണം നമ്മൾ സാധാരണ തട്ടുകട പോലുള്ള സ്ട്രീറ്റ് ഫുഡ്സിൽ, സ്ട്രീറ്റ് ഫുഡ് അവിടെ എല്ലാ സ്ഥലത്തും സ്ട്രീറ്റ് ഫുഡ് വളരെ പോപ്പുലറാണ്. സ്ട്രീറ്റ് ഫുഡിൽ കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു നേരം ഇന്ത്യൻ കറൻസിയിൽ 200 രൂപ ഒരാൾക്ക്, 200 രൂപ കൂടുതൽ ഒരാൾക്ക് ചിലവ് വരില്ല. അങ്ങനെ ഒരു ദിവസം 400 രൂപ മുതൽ 600 രൂപ വരെ മതി ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ 3 ദിവസം നിൽക്കുകയാണെങ്കിൽ 1200 രൂപ ഭക്ഷണത്തിന്. ഇനി 8000 രൂപ നമ്മുടെ ഇത് കഴിഞ്ഞു, ഫ്ലൈറ്റ് കഴിഞ്ഞു, 1200 രൂപ ഭക്ഷണത്തിന് കഴിഞ്ഞു. ഇനി താമസത്തിന് 1000 രൂപക്കുള്ളിൽ എന്തായാലും വരില്ല. 250 മുതൽ 300 രൂപ വരെ ഹോസ്റ്റലിൽ നമുക്ക് താമസിക്കാം. അങ്ങനെ 1000 രൂപ ബഡ്ജറ്റ് നമ്മൾ താമസത്തിനിരുന്നു. അങ്ങനെ 1200 രൂപ ഫുഡ്, 1000 രൂപ താമസം, 8000 രൂപ, അപ്പം ഓൾമോസ്റ്റ് 10,000 രൂപീസ് ആയി. ഇനി വരുന്നത് ട്രാവലാണ്. ട്രാവലിന് നമ്മളൊരു ബൈക്ക് എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസത്തെ റെന്റ് വരുന്നത് 400 രൂപയാണ്. നമ്മൾ രണ്ടുപേരുണ്ടെങ്കിൽ ഒരാൾക്ക് 200 രൂപ ഒരു ദിവസം വരുള്ളൂ. അങ്ങനെ 600 രൂപ 3 ദിവസത്തേക്ക് 600 രൂപ വരുള്ളൂ. അങ്ങനെ അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും ട്രാവലിങ്ങുള്ള ചെയ്യുകയാണെങ്കിൽ മാത്രമേ വേറെ എക്സ്ട്രാ പൈസ നിങ്ങൾക്ക് വരുള്ളൂ. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ എല്ലാം കറങ്ങി കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്രേ ചിലവ് വരുള്ളൂ. അപ്പോൾ അതിനൊരു മാക്സിമം ഒരു 1000 രൂപ നമുക്ക് മാറ്റി വെക്കുകയാണെങ്കിലും 11,000 രൂപ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനി വിസ ഞാൻ മാക്സിമം ഇവിടെ ഇട്ടിരിക്കുന്നത് തായ് വിസയ്ക്ക് 4000 രൂപയായിരുന്നു. അത് അല്ല നിങ്ങൾ ഇന്തോനേഷ്യയിലാണ് പോകുന്നതെങ്കിൽ അവിടെ 1500 രൂപീസ് ഉള്ളൂ. അത് നോക്കുകയാണെങ്കിൽ ഈവൻ 13,000 രൂപീസിൽ ഇത് ഒതുങ്ങും നിങ്ങളുടെ കോസ്റ്റ്. അപ്പോൾ മാക്സിമം ഒരു 13,000 to 16,000, 13,000 അല്ലെങ്കിൽ 16,000 രൂപയ്ക്കുള്ളിൽ നിങ്ങളുടെ എല്ലാ കോസ്റ്റും ഒതുങ്ങും. ഞാൻ എങ്ങനെയാണ് കൂടുതൽ കോസ്റ്റ് വരുന്നത്? ഇപ്പം ഞങ്ങൾ ഒരു ഡിന്നറിന് പോയി, ഒരു ഡിന്നറിന് പോയത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി 7000 രൂപയായി ഇന്ത്യൻ കറൻസി. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഞങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകാം, എന്തുള്ളതിന് ചെയ്യാം. പക്ഷേ മിനിമം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ചെല്ലണം, നിങ്ങൾക്ക് ആ സ്ഥലം നന്നായിട്ട് കാണണം, പോയി ഒരു ബഡ്ജറ്റിൽ പോയിട്ട് വരാനായിട്ട് ഈ ഒരു എമൗണ്ട് എന്തായാലും മതിയാകും. ഇതിൽ മെയിൻ കാര്യം നിങ്ങൾ ഫ്ലൈറ്റ് കുറഞ്ഞ റേറ്റിന് ബുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അത് പറ്റിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ അതേ ചിലവിൽ നിങ്ങൾക്ക് പുറത്തും യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് 16,000 ബ്രേക്കപ്പ്. ഇനി നിങ്ങൾ വിചാരിക്കും ഈ തന്നെ പോകുന്നതിൻ്റെ രസം എന്താണെന്ന്. തന്നെ പോകുന്നതിൻ്റെ കുറേ ഗുണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായി. ഞങ്ങൾ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, നിങ്ങളൊരു 12 ദിവസത്തെ ഒരു പാക്കേജിന് എത്ര രൂപയാകും എന്ന് നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിൻ്റെ വളരെയധികം കുറഞ്ഞ ഒരു എമൗണ്ടിലാണ് ഞങ്ങൾ പോയിട്ട് വന്നത്. ഞങ്ങൾക്ക് അത് അത്രയും ദിവസം ചെലവഴിക്കാനും പറ്റി. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ പറ്റി. ആരുടെയും ഇത് ആരും തെളിച്ചുകൊണ്ട് പോകാതെ ഞങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ പറ്റി. ഇഷ്ടമുള്ള സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ ഫസ്റ്റ് യാത്ര ഞങ്ങൾ 5 ഡേയ്സ് ആയിരുന്നു ഞങ്ങളുടെ വെക്കേഷൻ. രണ്ടാമത്തെ ഞങ്ങളുടെ 8 ദിവസമായിരുന്നു. കഴിഞ്ഞ യാത്ര ഞങ്ങളുടെ 12 ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒറ്റയ്ക്കുള്ള ഞങ്ങളുടെ ട്രാവൽ, ഞങ്ങൾ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്യുന്ന ട്രാവൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ദിവസം കൂട്ടിക്കൂട്ടി വരികയാണ്, കൂടുതൽ ദിവസങ്ങൾ ഞാൻ സ്പെൻഡ് ചെയ്യുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കോൺഫിഡൻസ് കൂടിയിട്ട് ഞങ്ങൾ നേരത്തെ ഹോട്ടൽ, ഒരു ആദ്യത്തെ ഹോട്ടൽ മാത്രമേ ഞങ്ങൾ ബുക്ക് ചെയ്യുള്ളൂ. അവിടെ താമസിച്ച് ആ സ്ഥലത്ത് താമസിച്ച് കൊതി മാറിയ ശേഷം മാത്രം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുള്ളൂ. അത്രയും ഞങ്ങൾ കോൺഫിഡൻസിലേക്ക് വന്നു. നിങ്ങളും സ്വയം യാത്ര ചെയ്ത് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് വരട്ടെ. ഇനി ഞങ്ങൾ കഴിഞ്ഞ 3 പ്രാവശ്യം പോയ യാത്രകളും അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ചിലവുകളും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇനി കരിമഷി എനിക്ക് നുഴഞ്ഞു കയറാൻ ഒരു അവസരം തരുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ അടുത്തൊരു ട്രാവൽ വീഡിയോയിൽ ഞാൻ കാണാം. ബാക്കി ഓവർ ടു കരിമഷി ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ, താങ്ക് യു.